അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണിക്കുമെന്നൊക്കെ എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പല ഭാഗങ്ങളും പല വീഡിയോയിലായിട്ടൊക്കെ ഇട്ട് തന്നെയാണ്. എന്നാലും എല്ലാവരും ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണിക്കൊണ്ടുവെന്നൊക്കെ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇതുപോലെയൊക്കെയാണ് നമ്മുടെ ചെടികളും ഇതൊക്കെ നിൽക്കുന്നത്. ഈ സൈഡിലൊക്കെ നമ്മൾ കുരുമുളകൊക്കെ കുഴിച്ചിട്ട് പൈപ്പിൻ്റെ മുകളിൽ കുരുമുളകൊക്കെ കുഴിച്ചിട്ടുള്ള ആ സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തന്നെയാണ്. ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണൊക്കെ ഭാഗമാണ്. ഇവിടെ മുളകു, വെഴുതനങ്ങ, തക്കാളി അങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഒക്കെ ഉണ്ടാക്കണതാണ്. എപ്പോഴും വെഴുതനങ്ങയും തക്കാളി, വെണ്ടക്ക അതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും ചെയ്യും. നമ്മളെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും. ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടാമത് ഇപ്പൊ ഒന്നും കൂടിയും പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. ചെടികളൊക്കെ ഇപ്പോൾ മഴക്കാലം അതിൻ്റെ ശേഷമൊക്കെ കട്ട് ചെയ്തൊക്കെ രണ്ടാമത് കുറേ തളിരലകളൊക്കെ വന്നിട്ട് ഉഷാറായിട്ട് നിൽക്കണ സമയമാണ്. പൂവൊക്കെ ഇപ്പോൾ അതാ പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. എല്ലാതും മഴയൊക്കെ ആയപ്പോൾ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയെടുത്ത് ഉഷാറാക്കി ഇങ്ങനെ വരുന്നുള്ളൂ. വീടിൻ്റെ സൈഡിലൊക്കെ അതുപോലെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റോസൊക്കെ കാണുന്നതൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അതൊക്കെ ചട്ടിയിലേക്ക് കുഴിച്ചിടാറുള്ളത്. ഇതാണ് നമ്മളെ അടുക്കളയുടെ സൈഡൊക്കെ. ഇത് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടിയ ചട്ടിയും തൈകളൊക്കെയായിരുന്നു. തൈകൾ ചെറുതായിട്ട് കിട്ടിയിട്ട് പിന്നെ നമ്മൾ കുഴിച്ചിട്ട് വലുതായൊക്കെ കാഴ്ച തുടങ്ങിയതാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. പേരക്കൊക്കെ ഇതുപോലെ കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കിളികളൊക്കെ കൊത്തണീനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കവറിട്ട് നിന്നാൽ പിന്നെ പേരക്കൊന്നും കേടുവരാതെ നമുക്ക് കിട്ടുകയും ചെയ്യും.
വെള്ളമുളകൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാവും. ഒക്കെ ഇങ്ങനെ ഉണക്കി ഒക്കെ സൂക്ഷിക്കലാണല്ലോ, അതെല്ലാം മുളകും കൂടി നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ ഇങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ നിന്ന് ഉണങ്ങിയിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം ഉണക്കി പൊടിയാക്കി എടുക്കുക ചെയ്യാം. ഇത് നമ്മൾ കോഴിക്കൊക്കെ വേണ്ടിയിട്ട് അസോള ഉണ്ടാക്കണതാണ്. ഇതുപോലെ ഇങ്ങനെ നിറയെ വരും. പിന്നെ അതിന് നമ്മളിങ്ങനെ എടുക്കും, ആവശ്യത്തിന് അതിന് ഇങ്ങനെ എടുത്ത് കോഴികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. വീണ്ടും ഇതുപോലെ ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും. നമ്മൾ രണ്ട് പാത്രത്തിലൊക്കെ വെച്ചാലേ, അതുപോലെ വേറെ ടാങ്കിലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. ഒന്നൊന്ന് എടുത്ത് കഴിയുമ്പോൾ അടുത്തതിൽ അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൽ നിറയെ ആയിട്ട് നിൽക്കുകയാണ് ഇത് എടുക്കാത്തത്.